ഇന്ന് ഒന്നുമില്ല, സംവിധാനം ഒന്നുമില്ല. പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഇവിടുത്തെ ജില്ലാ ഭരണകൂടം, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞ നിലയിലേക്ക് എത്തി. പക്ഷേ ഈ ഘട്ടത്തിലും കേരളത്തിൻ്റെ അഭ്യർത്ഥന, നിങ്ങളിത് അവസാനിപ്പിക്കരുത്, നാളെ വിദഗ്ധർ വരുന്നുണ്ട്, അത് ഫീസിബിൾ അല്ലെങ്കിൽ പുതിയ സാധ്യത നമുക്ക് ചർച്ച ചെയ്യുക തന്നെ വേണം. പുതിയ സാധ്യത ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇത് തുടരണം. ആ അന്വേഷണം, അർജുനും അതോടൊപ്പം തന്നെ നമ്മുടെ മൂന്ന് പേർ, അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് നമുക്ക് കടത്തി. സാധ്യതകൾ പലതുണ്ട്, ടെക്നോളജി ഉണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് ഒരു താല്പര്യമില്ലായ്മയോ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും അനുഭവിച്ചത്. ഞങ്ങൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ അനുഭവിച്ചത് തന്നെയാണ്. അത് പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ശ്രമം ഇന്നലെ നടത്തി. അത് അവസാനിപ്പിച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, നിലവിൽ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് വിവരങ്ങൾ രോഹിണി? അല്പസമയം മുമ്പ് വിജിൻ MLA, കല്യശ്ശേരി MLA വിജയനാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരച്ചിലിനോട് കർണാടക സർക്കാർ മുഖം തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ പ്രദേശത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രതിനിധികളും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകരും ഈ കേരളത്തിൽ നിന്നുള്ള വിജയൻ MLA വലോകുല MLA മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അല്പ സമയം മുമ്പ് തന്നെ നേവിയുടെ ഒരു സംഘം വന്നിരുന്നു, പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്. ഇത്തരത്തിൽ പുഴയിലിറങ്ങിക്കൊണ്ടുള്ള ഒരു കുത്തൊഴുക്ക് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അത് പരിശോധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ അല്പ സമയത്തിനകം തന്നെ ഈ തൃശ്ശൂരിൽ നിന്നുള്ള സംഘം നേരത്തെ മലപ്പുറത്തെത്തിയിരുന്നു, കോഴിക്കോടേക്ക് എത്തും എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സംഘം ഈ പ്രദേശത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മണ്ണിടിഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ്. നമുക്കറിയാം ശക്തമായിട്ടുള്ള കാറ്റിപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്ക് കുറയാതെ യാതൊരു കാരണവശാലും ഈ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ പറ്റില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ആവശ്യം ഈ തിരച്ചിൽ തുടരണം എന്ന് തന്നെയാണ്. അതിനുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും, അതായത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മെഷീനറികൾ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അത് എത്തിക്കാനുള്ള എല്ലാ സഹായവും ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം, സംസ്ഥാന സർക്കാർ ചെയ്യും എന്നാണ് വിജിൻ MLA അല്പസമയം മുമ്പ് പറഞ്ഞത്. മാത്രമല്ല, ഈ തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും നിർത്തിയ തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കേരളത്തിലെ ആരോപണം. അതൊരു പരിധിവരെ ശരി തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള തെരച്ചിലുകളും നടത്തുന്നില്ല. രാവിലെ മുതൽ നേവി സംഘം വന്നിരുന്നു, സ്ഥലം പരിശോധിച്ചു. പക്ഷേ ഈ കുത്തൊഴുക്ക് വളരെ ഭീകരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കർണാടക ഭരണകൂടം അറിയിച്ചത് ഏതാണ്ട് 21 ദിവസത്തോളം ഇവിടെ തുടർച്ചയായി മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ, അതായത് ഈ ക്ഷമിക്കണം, ഈ മഴ പെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമില്ലാത്തടത്തോളം കാലം ഇവിടെ തെരച്ചിൽ സാധിക്കില്ല എന്നാണ് പറഞ്ഞെങ്കിൽ കൂടി കേരളത്തിൻ്റെ ആവശ്യം തീർച്ചയായും ഇത് തുടരണമെന്ന് തന്നെയാണ്. അതുമായുള്ള എല്ലാ സംവിധാനങ്ങളും കേരളം എത്തിച്ചു നൽകുമെന്നും അല്പസമയം മുമ്പ് വിജിൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആനന്ദ്, നമുക്കറിയാം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ശക്തമായി തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു നിലപാട് ഇപ്പോൾ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിയിരിക്കുന്നു എന്നാണ്, പ്രതികൂല കാലാവസ്ഥയായി കാരണം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം ഈ ലോറിക്ക് അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത വിധം ആൽമരവും ചെളിയും മണ്ണും കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അവിടേക്ക് എത്തിപ്പെടുന്നത് തന്നെ വലിയ ശ്രമകരമായ ദൗത്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ താൽക്കാലികമായി ഓരോ തിരച്ചിൽ നിർത്തിവെക്കുമ്പോഴും മണിക്കൂറുകളുടെയും ദിവസങ്ങളുടെയും കാലതാമസമാണ് വരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ ലോറി വീണ്ടെടുക്കും, അതിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള തിരച്ചിലുകളിലേക്ക് ഇവർ കടക്കും എന്നുള്ള സൂചനകളെങ്കിലും തരുന്നുണ്ടോ? ഈ രോഹിണി, കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പറഞ്ഞത് ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും അവസാനിപ്പിക്കില്ല, തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ്. പക്ഷേ താൽക്കാലികമായി നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ ഗംഗാവലി പുഴയ്ക്ക് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാണുന്ന മൺകൂനയിലാണ് ഈ ലോറി ഉണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർണാടക പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ യാതൊരു കാരണവശാലും മനുഷ്യസാധ്യമായ രീതിയിലേക്ക് അതിനകത്ത് ചെന്നുകൊണ്ട് ഡൈവ് ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സംവിധാനങ്ങൾ, ഈ ഡ്രഡ്ജ് മിഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ചാൽ തന്നെ ആ സംവിധാനത്തിന് കാര്യക്ഷമത ഈ പുഴയിൽ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നൊരു സംഘം, ടെക്നിക്കൽ സംഘം, കേരളത്തിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരേതാണ്ട് വൈകിട്ടോട് കൂടിയാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. തുടർന്ന് നാളെ രാവിലെയായിരിക്കും ഈ ടെക്നിക്കൽ സംഘം ഈ പുഴ പരിശോധിക്കുകയും ഇതിൻ്റെ മറ്റ് പരിസര പ്രദേശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആ മെഷീൻ, ആ ഡ്രഡ്ജിങ് മെഷീൻ എത്രത്തോളം ഈ പുഴയിൽ ഉപകാരപ്രദമായിട്ടുള്ള തെരച്ചിലിന് സാധ്യമാകും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മെഷീനിന് ഏതാണ്ട് 4 knots വേഗതയിൽ കുത്തൊഴുക്കുള്ള സമയത്ത് മാത്രമേ, അതായത് പരമാവധി 4 knots വേഗതയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ
പുഴയുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 6 മുതൽ 7 നോട്ട്സ് വരെയായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു വഴികൾ, അതായത് കേരളം ഇന്നലെയും ആവശ്യപ്പെട്ടത് ഒരു പ്ലാൻ ബി കർണാടക സർക്കാർ തയ്യാറാക്കാൻ നിർബന്ധിതാവണം എന്നാണ്. ഈ പ്ലാൻടൂൺ ഫ്ലോട്ടൂൺ മെഷീനുകൾ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു, ഡക്ക് ബോട്ടുകൾ ഈ പരിസരത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിജയനമല്ല പറയുന്നത്. അതായത് അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മെഷീനറികൾ ഇത്തരത്തിൽ എത്തിക്കാമെന്ന് പറയുന്നു, പിന്നെ പക്ഷേ ഈ ഇത്തരത്തിലുള്ള ബോട്ടുകളൊന്നും ഇവിടേക്ക് എത്തിക്കുന്നില്ല. അത്തരത്തിൽ താൽക്കാലികമായി നിർത്തുകയാണ് ഈ തെരച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഏതാണ്ട് നിലയ്ക്കുന്ന ഒരു സാഹചര്യം തലേക്ക് ഈ തള്ളി നീക്കുകയാണ് ഈ രക്ഷാദൗത്യത്തെ എന്നുള്ള ആരോപണവും എന്തായാലും ശക്തമാണ്. ഇന്നിവിടെ രാവിലെ ഈ പുഴയിലിറങ്ങിയിട്ടുള്ള തെരച്ചിലുകൾ ഒന്നും ആരംഭിച്ചിട്ടില്ല. ആകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ പണികളാണ്. അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കായി ഇത്തരത്തിൽ മണ്ണിട്ടുകൊണ്ട് ഈ റോഡിനെ സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിൻ്റെ ഒരു നേതൃത്വത്തിലുള്ളത്. എന്തായാലും നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയും വൈകാതെ തന്നെ ഈ റോഡ് തുറന്നു കൊടുക്കാനുള്ള, അതായത് പൊതുഗതാഗതത്തിന് റോഡ് തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മംഗലാപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. സാമ്പത്തിക ഇടനാഴി കൂടിയാണ്. ഏതാണ്ട് 14 ദിവസമായി പൂർണ്ണ 12 ദിവസമായി പൂർണ്ണമായി അടച്ചിടുകയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ വണ്ടികൾ കടത്തിവിട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ചരക്ക് ഗതാഗതം നടക്കേണ്ട ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് അടച്ചിടുന്ന എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി തന്നെ ഇത്തരത്തിൽ റോഡ് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് സാധ്യത. അതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കണം ഇപ്പോൾ ഇവിടെ ഈ റോഡിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വന്ന അതേ സ്ഥലം തന്നെയാണ്. ഇവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടെന്നാണ് പോലീസ് തരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ മാർഗ്ഗം കൂടി മാത്രമേ ഈ വഴിയിലേക്ക് എത്താൻ പാടുള്ളൂ. അധിക സമയം ഇവിടെ ചെലവഴിക്കരുതെന്നും പോലീസിൻ്റെ ഒരു നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. ഈ മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അല്പസമയത്തേക്ക് മാത്രം ഈ പ്രദേശത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ചെറിയ മഴ പെയ്യുന്നുണ്ട് രോഹിണി. ഈ കർണാടക പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 21 ദിവസവും ഈ തരത്തിലുള്ള കാലാവസ്ഥ തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ദൗത്യം ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി ഈ സംഘം എത്തുന്നതോടുകൂടി കൂടുതൽ ഒരു തലത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ആനന്ദ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് മുതൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ ടെക്നിക്കൽ സംഘം ശിരൂരിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരത്തോടെ സംഘം ശിരൂരിൽ എത്തിച്ചേരും. പരിശോധനയ്ക്ക് ശേഷം യന്ത്രം എത്തിക്കുന്ന കാര്യം തീരുമാനിക്കും. പുഴയിലെ ഒഴുക്ക് ഇന്നും പരിശോധിക്കും. പ്രതികൂല കാലാവസ്ഥയായതിനാലാണ് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് കർണാടക ഭരണകൂടം നൽകുന്ന വിശദീകരണം. തിരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു ഉറപ്പും അവർ കേരളത്തിന് നൽകുന്നുണ്ട്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.